ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ഒരു ചൈന സി ആർ ടി ടി വിയുടെ കംപ്ലൈൻ്റ് ആണ്. ഇത് ഞാൻ കസ്റ്റമറുടെ വീട്ടിൽ ചെന്നപ്പോൾ ടി വി ഓണാകുന്നുണ്ട്, റെഡ് എൽ ഇ ഡി കത്തുന്നുണ്ട്, സ്റ്റാൻഡ് ബൈ റിലീസാവും, പക്ഷേ ജസ്റ്റ് പിക്ചർ ടു ഒന്നും ഓണായിട്ട് പിന്നെ പാടമൊന്നും വരത്തില്ല. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കംപ്ലൈൻ്റ് അവിടെ നിന്ന് മനസ്സിലായി. പക്ഷേ നമ്മുടെ കയ്യിൽ അത് മാറാനുള്ള കമ്പോണൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനെടുത്ത് ഇങ്ങ് കൊണ്ടുവന്നു. അപ്പം ഞാൻ പതുക്കെ ഇപ്പോൾ ഓൺ ചെയ്തിട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മൾ 110 വോൾട്ടേജ് ചെക്ക് ചെയ്യാണ്. 110 വോൾട്ടേജ് വരുമ്പോൾ 51 സംതിങ് 52 വോൾട്ടേജ് വരുന്നുള്ളൂ. പക്ഷേ ESD ഓണാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൂസ്റ്റിംഗ് വോൾട്ടേജ് നോക്കാം. 180 വോൾട്ടേജ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ 71.7 അത്രേ ഉള്ളൂ. 180 വരേണ്ട സ്ഥാനത്ത് പിന്നെ കൺട്രോൾ വോൾട്ട് 9 വോൾട്ട് വരേണ്ടതാണ്. 9 വോൾട്ടിന് മേളിൽ വരണം, 11 വോൾട്ട് വരെ വരണം, അത് 5 വോൾട്ടേ ഉള്ളൂ. നമ്മുടെ ട്യൂണറിൻ്റെ വോൾട്ട് 5 വോൾട്ട് വരേണ്ടത് 3.3 ഉള്ളു. പക്ഷേ നമുക്ക് ഫ്രണ്ട് പാനലിൽ 4.5 വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് LED കറക്റ്റായിട്ട് കത്തുന്നു, ബാക്കിയെല്ലാം ഡൗൺ ആണ്. അപ്പം നമുക്ക് ഈ 110 വോൾട്ടേജ് വരുന്ന ഈ കണക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ഇവിടെ ഒരു ജമ്പർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടാണ് B+ വോൾട്ടേജ് കയറുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഡിസ്കണക്ട് ചെയ്തിട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ നമ്മുടെ ആ ജമ്പർ ESDയിലോട്ട് പോകുന്ന കണക്ഷൻ വിടിയിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കപ്പാസിറ്റർ നമ്മുടെ ESDയുടെ 110 വോൾട്ടേജിൻ്റെ ഫിൽറ്റർ കപ്പാസിറ്റർ ആണിത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു ഈ 100 വാട്ട്സ് ബൾബ് കൊടുത്തിട്ട് നോക്കണം. അതിനു മുന്നേ നമുക്ക് ലൈൻ കൊടുത്തിട്ട് നോക്കാം കറക്റ്റാണോ വോൾട്ടേജ് വരുന്നതെന്ന്. ഞാൻ സെറ്റ് ഓണാക്കിയിട്ടുണ്ട്. അതിനകത്തിപ്പം മീറ്ററിൽ നോക്കിയാൽ അറിയാം 110 വോൾട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടോട്ട് ബൾബ് കൊടുത്തിട്ട് നോക്കുക, കാരണം ലോഡ് കൊടുക്കുമ്പോഴാണോ ESDയുടെ പ്രോബ്ലം ആണോ അതോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പം നമുക്ക് ബൾബ് കൊടുത്തിട്ട് ബാക്കി വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ബൾബ് കൊടുത്തിട്ടുണ്ട്, പവറ് കൊടുക്കാം, ഓണാക്കാം. അപ്പം അതേ സംഭവം ലൈറ്റ് കത്തിയിട്ടുണ്ട്. വോൾട്ടേജ് നോക്കുമ്പോൾ വോൾട്ടേജ് വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ESD സെക്ഷൻ തന്നെയാണ് ESD കംപ്ലൈൻ്റ് ആണ്. ബാക്കിയുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്താലും ഇപ്പം വെർട്ടിക്കൽ വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ട്, 26. പിന്നെ നമ്മുടെ കൺട്രോൾ വോൾട്ട് 11 വോൾട്ട്. പിന്നെ വരുന്ന നമ്മുടെ ആംപ്ലിഫയർ IC 15 വോൾട്ട്. എല്ലാം കറക്റ്റായിട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ESD തന്നെയാണ് കംപ്ലൈൻറ്റ്. ESD ഞാൻ അഴിച്ചു കാണിക്കാം. അതിപ്പം ഞാൻ എല്ലാം ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. ESD ഇളക്കി കാണിക്കാം. ഓക്കെ, ഇവിടെ ഒരു സ്പാർക്കിംഗ് ആയതുപോലെ ഒരു ഇതുണ്ട്. അപ്പം മഞ്ഞ കളറും ഉണ്ട് ഓൾറെഡി. ഇതാണ് നമ്മുടെ പുതിയ ESD 110. ഓക്കെ, നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാം. ഇപ്പോൾ സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഡിസ്പ്ലേ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം വോൾട്ടേജ് ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. ഇത് 110 വോൾട്ടേജ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്.
the vertical IC 26 voltage, the control volt 11 volt, then amplifier 15 volt amplifier TV correct on.